ഊഷ്മളമായ സൗഹൃദത്തിൽ നൂറുമേനി വിളയിച്ച് വിജയം കൊയ്തിരിക്കുകയാണ് മൂന്ന് വീട്ടമ്മമാർ. ബാലുശ്ശേരി പുത്തൂർവട്ടം കോളോത്തുകണ്ടി സജിത, മലയിൽ സരിത, സരോജിനി എന്നിവരാണ് ഒരേക്കറിൽ വൈവിധ്യമാർന്ന കൃഷി ഒരുക്കി മാതൃകയായത്. തൊഴിലുറപ്പ്, തൊഴിൽ സമയത്തിനു ശേഷം ലഭിക്കുന്ന ഇടവേളകളിലാണ് വീട്ടമ്മമാർ പച്ചക്കറി കൃഷിയിൽ സജീവമാകുന്നത്. രാസവളങ്ങളടങ്ങിയ പച്ചക്കറികൾക്ക് അടുക്കളയിൽ ഇടം നൽകാതെ സ്വന്തമായി അധ്വാനിച്ച് വളർത്തിയ കൃഷിയിൽ നിന്നും ലഭിക്കുന്ന പച്ചക്കറികൾ കൊണ്ട് വിഭവ സമൃദ്ധമായ ആഹാരമൊരുക്കുകയാണ് ഈ കൂട്ടർ. ബാലുശ്ശേരി സ്വദേശികളായ ഇവർ വെണ്ട, കക്കരിക്ക, വെള്ളരി തുടങ്ങി ഒരു അടുക്കളയിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളെല്ലാം ഒരുക്കിയതിന്റെ സന്തോഷത്തിലാണ് മൂവരും. ഇത് മൊത്തം ജൈവ പച്ചക്കറിയാണ്, ഒരു രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അതിൽ വെണ്ട, വെള്ളരി, കയ്പ, കക്കിരി, പയറ് ഇതൊക്കെയാണ് കൃഷി ചെയ്തത്. വിപണനം നമ്മുടെ നാട്ടുകാർ തന്നെ വാങ്ങിയതാണ്. എന്താ വെച്ചാൽ വേറെ ഒരു ഇത് കണ്ടെത്തേണ്ടി വന്നിട്ടില്ല, മറ്റ് കടകളിലൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. നാട്ടുകാർ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു വരികയാണ് പച്ചക്കറിക്ക്. തൊഴിലുറപ്പിന് ശേഷം കൂട്ടം കൂടലിനും കിന്നാരം പറച്ചിലുകൾക്കും ചെവി കൊടുക്കാതെ മൂന്നുപേരും പാടത്തെത്തും. കിളച്ചു വെച്ച മണ്ണിൽ പുതു പ്രതീക്ഷകളുടെ വിത്ത് പാകുമ്പോൾ ഇനി എന്ത്, എങ്ങനെ എന്ന് പോലും അറിയാതെ നീളുന്ന ദിനങ്ങളായിരുന്നു. ഏറ്റവും ഒടുവിലായി കണ്ട പുതുനാമ്പുകൾ ഇവർക്ക് മറ്റൊരു ജീവിതരേഖയായി മാറുകയായിരുന്നു. വീടുകളിൽ തുടങ്ങിയ ചെറിയ കൃഷി പിന്നീട് വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് തൊഴിലുറപ്പിൽ നിന്ന് ലഭിച്ച വരുമാനത്തിൽ നിന്നും മിച്ചം വെച്ച തുകയ്ക്ക് മൂന്നുപേരും ചെറിയ പാട്ടത്തിന് കൃഷിസ്ഥലം കണ്ടെത്തുന്നത്. കാലാവസ്ഥയെയും മണ്ണിനെയും തിരിച്ചറിഞ്ഞ് കൃഷി ചെയ്യുന്നതിനുള്ള പച്ചക്കറികളെയും തിരഞ്ഞെടുത്തു. കൃഷി ഇറക്കലും പരിചരണവുമായി മാസങ്ങൾ പിന്നിട്ടു. സ്വപ്നങ്ങളെക്കാൾ അതിമനോഹരമായി വിളഞ്ഞു നിന്ന തങ്ങളുടെ കൃഷിത്തോട്ടം 1000 വർഷത്തെ കണി ഇവർക്കായി ഒരുക്കിയിരുന്നു. പാകമെത്തിയവ കണ്ടെത്തി വിഷുക്കാലത്ത് തന്നെ പാടവരമ്പത്ത് നിന്ന് വിൽപ്പന നടത്തി വലിയ ആദായമുണ്ടാക്കാൻ സാധിച്ചതിന്റെ സംതൃപ്തിയിലാണ് ഇക്കൂട്ടർ. ഒത്തൊരുമയിൽ പൂത്തുലഞ്ഞ കൃഷിയിൽ വിഷുക്കാലത്തിന് ശേഷവും വിളവെടുപ്പ് തുടരുകയാണ്. ഇനിയും കൃഷി മൂവരും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം.